ഇൻഷാല്ലാ ഇനി സ്വലാത്ത് മജ്ലിസും തൗബയും കൂട്ടുപ്രാർത്ഥനയുമാണ് ബാക്കിയുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അല്പസമയത്തിനകം നമ്മുടെ വേദിയിലേക്ക് വരും. അതിനു മുമ്പ് നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയ എസ് വൈ എസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ പള്ളങ്കോട് ഉസ്താദ് രണ്ട് വാക്ക് നമ്മോട് സംസാരിക്കുന്നു. ആദരവും ക്ഷണിക്കും. الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين ما بعد الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബിവന്ദരായ സാദാത്തുകളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശുദ്ധ റമളാൻ മൂന്നാം പത്തിലേക്ക് അഥവാ വിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രി പാതിരാ സമയത്താണ് നാം ഒരുമിച്ചു കൂടിയിട്ടുള്ളത്. അഭിവന്ദരായ ഷെയ്ഖുന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവറുകൾ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പം ക്ഷീണമുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരും. വൈകിയതാണ്. മഹാനവറുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നവരുടെ മുമ്പാകെ കൂടുതലൊന്നും സംസാരിക്കാനുള്ള അവസരം അല്ല എന്ന് നമുക്കറിയാം. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ എല്ലാമായ ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സർവല്ലദീ തബ മഹാനവർകൾ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന വിശുദ്ധ റമദാനിന്റെ പ്രാർത്ഥനാ സംഗമത്തിലായിരുന്നു. സൗദി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ക്ഷീണിതനായ മഹാനവറുകൾ പ്രാർത്ഥനാ സംഗമത്തിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായി ഒരു പൊതുപരിപാടിയിൽ സംബന്ധിച്ചത്. ആ പ്രാർത്ഥനാ സംഗമത്തിൽ നടത്തിയ പ്രഭാഷണം, പ്രസംഗം അതൊരു പ്രത്യേക ശൈലിയിലായി. മലഹർന്ന അഭിമാന സ്ഥാപനത്തിന്റെ ആരംഭം മുതൽ എന്തിനാണ് മലഹർ ഉണ്ടാക്കിയത്, ഇപ്പോൾ മലഹർ എവിടെ നിൽക്കുന്നുണ്ട്, എന്തൊക്കെ സേവനങ്ങളാണ് മലഹർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടാണ് അഭിവന്ദരായ ഷെയ്ഖുന തങ്ങളുസ്താദവർകൾ അന്ന് നമ്മെ അഭിസംബോധന ചെയ്തത്. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർവല്ലദീ ബഹുമാനപ്പെട്ടവര് ഈ സ്ഥാപനത്തിന് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദുകൾ വിശദീകരിച്ചുകൊണ്ട് പൂർണമായും ഒരു വിടവാങ്ങൽ പ്രസംഗമായിരുന്നു അന്ന് നടത്തിയത്. അല്ലാഹു തആല അവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ പ്രസംഗത്തിന് ശേഷം മറ്റൊരു പൊതുപരിപാടിയിൽ സംബന്ധിക്കുന്നതായി നമുക്ക് കണ്ടിട്ടില്ല. ആ മഹാനവരുടെ സ്വപ്നമായിരുന്നു മലഹർ എന്ന ഈ വലിയ സ്ഥാപനം. അൽഹംദുലില്ലാ, ഇന്നവിടുത്തെ ഭൗതിക ശരീരമില്ലെങ്കിലും
ആത്മീയമായ നിയന്ത്രണത്തിലാണ് നമ്മുടെ സ്ഥാപനം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മഹാനവരുടെ തർബിയത്താണ് നമുക്കെപ്പോഴും ഉള്ളത്. അവരുടെ സാന്നിധ്യവും തിരുനോട്ടവും നമുക്കുണ്ടാകും. ഈ വലിയൊരു സമൂഹം ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം ആ മഹാനവരുടെ വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ്. ആ നിലക്ക് മലഹറിന്റെ പ്രവർത്തകരായി പ്രചാരകരായി നമുക്ക് മുന്നോട്ട് നീങ്ങണം. അഭിവന്ദരായ തങ്ങൾ ഉസ്താദിന്റെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാ, ഇന്ന് ഇവിടെ മലഹറിന്റെ പ്രാർത്ഥനാ സംഗമത്തിന് തുടക്കം കുറിച്ചു. മറ്റന്നാൾ 23 ബായാറിലും 25 ജാമിയ സഅദിയിലും 27 മൽജയിലും മഅദിനിലും മുജമ്മ കല്ലകട്ട മജ്മ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ സംഗമങ്ങൾ നടക്കുകയാണ്. അതൊക്കെ വിജയിപ്പിക്കേണ്ടത്, സാന്നിധ്യം അറിയിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മുടെ ബാധ്യതയാണ്. എല്ലാം വിജയിപ്പിക്കാനും സ്ഥാപനത്തിന്റെ പ്രവർത്തകരാകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ എല്ലാവിധ ആശംസകളും സന്തോഷവും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അല്പസമയത്തിനകം ഇവിടെ എത്തും. അതുവരെ നമ്മോട് നസീഹത്ത് നടത്തുന്നതിന് വേണ്ടി റഫീഖ് സഅദി ഉസ്താദിനെ ക്ഷണിക്കുന്നു.